കോട്ടയം അയർക്കുന്നത്ത് ഇന്നലെ കാണാതായ വൈദികന്റെ മൃതദേഹം പള്ളിവളപ്പിലെ കിണറ്റിൽ കണ്ടെത്തി. പുന്നത്തുറ സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ ജോർജ് എട്ടുപറയിലിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പള്ളിയിലെ സിസിടിവി ക്യാമറകൾ ഓഫ് ചെയ്ത നിലയിലായിരുന്നു സ്ഥലം മാറ്റത്തിന് അപേക്ഷ നൽകിയത്. പരിഗണിക്കാത്തതിനാൽ ഫാദർ ജോർജ് എട്ടുപറയിലിന് മാനസിക സംഘർഷമുണ്ടായിരുന്നുവെന്ന് ഒരു വിഭാഗം വിശ്വാസികൾ ആരോപിക്കുന്നു. കുരിശു മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ രണ്ട് തട്ടിലായിപ്പോയി. അതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയ അച്ഛന്മാർക്ക് വരുന്നവർക്കും ഒരു മാനസികമായ ബുദ്ധിമുട്ടുകളായി. അങ്ങനെ സംഭവം പോയി. പിതാവിൻ്റെ ആ രീതി അങ്ങ് മാറ്റി ആ കുരിശ് സ്ഥാപിക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ സംഗതിയും മാറും. ഇവിടെ നല്ല വരുമാനമുണ്ട്. കത്തോലിക്കരുടെ ഒരു വിശ്വാസമാണ് തൂങ്ങപ്പെട്ടത്. അത് മാറ്റി പിതാവിൻ്റെ ഇഷ്ടപ്രകാരം മാറ്റി വെച്ചു. 6-7 മാസമായി ഇദ്ദേഹം ഈ ഇടവയിൽ ആൾക്കാരോട് നല്ല രമ്യതയിലാണ് ഇദ്ദേഹം പോകുന്നത്. പക്ഷേ ഇതൊരു ശാന്ത മനുഷ്യനാണ്, ശാന്ത പ്രവൃത്തക്കാരനാണ്. അപ്പം ഇവിടെ 2 മാസങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി രൂപതയ്ക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കത്ത് കൊടുത്തിട്ടാണെന്ന് അറിയാൻ സാധിച്ചത്. അതിനുവേണ്ടി ഇന്നലെ 3 മണിക്ക് ബിഷപ്പ് ഹൗസിൽ അപ്പോയിൻമെൻ്റ് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ 3 മണിക്ക് ബിഷപ്പ് ഹൗസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് 11 മണിക്ക് തന്നെ ഇദ്ദേഹം 11 മണിക്ക് ശേഷം സംഭവിച്ചിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷണം നടക്കാം. ചങ്ങനാശ്ശേരി രൂപതയെന്ന് ഒരു അച്ഛന്മാരും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവിടെ ഇടവക്കാർ തമ്മിൽ അത്ര യോജിപ്പില്ലാത്തതുകൊണ്ട് വരുന്ന അച്ഛന്മാർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഇടവക്കാർ സഹകരിച്ചില്ലെങ്കിൽ വികാരിമാർക്കും അതൊരു ബുദ്ധിമുട്ടാകുമല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഒരു 2 മാസം മുമ്പ് നമുക്കിവിടെ ഒരു നിർമ്മാണ പ്രവർത്തനമായിട്ടൊരു ഇത് പിന്നെ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് അച്ഛന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അതല്ലാതെ വേറെ ഇടവകയിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ വൈദികനെ അലട്ടിയിരുന്നതായാണ് സഭാ നേതൃത്വത്തിൻ്റെ വിശദീകരണം. ഇവിടെ ഉണ്ടായ തീപിടുത്തത്തിൽ അദ്ദേഹത്തിന് മനക്ലേശമുണ്ടായിരുന്നു. ആ മനക്ലേശം അതിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് ഞാൻ തിരിച്ചു പോവുകയായിരുന്നു. രൂപത അങ്ങേയറ്റം ഖേദിക്കുന്നു. അദ്ദേഹത്തിന് ഒരല്പം ഈ പറയുന്ന രീതിയിൽ ഇത് കഴിഞ്ഞപ്പോൾ ഒരു ഡിഫിഡൻസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനുള്ള പരിശ്രമം വിജയിച്ചില്ല എന്ന് പറയേണ്ടതായിട്ട് വന്നു. ആ ബുദ്ധിമുട്ടാണ് ഇതിന് കാരണം എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തോട് നേരിട്ട് ഇവിടെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ മാറ്റം കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നതാണ്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നമുക്കിപ്പോൾ വേറെ സംശയങ്ങൾ അതിനകത്തൊന്നുമില്ല. അത് ഇപ്പോൾ കണ്ട മുറിവുകൾ ഒരു കിണറ്റിൽ ചാടുമ്പോൾ കാണുന്ന അബ്രേഷൻസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പോസ്റ്റ്മോർട്ടം പരിശോധന കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെന്ന്. ഇവിടെ ഒരു റബ്ബർ പോലെ തീ പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഒരാൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഒരു തൊഴിലാളിക്ക് നല്ല പൊള്ളലിട്ട്. അത് അന്ന് തൊട്ട് തന്നെ അതിനകത്ത് അല്പം ഡിപ്രസ്ഡ് സ്റ്റേജിലായിരുന്നു അച്ഛൻ എന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മുടെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ തന്നെ ഇവിടെ സഹപ്രവർത്തകരും അറിയാം. കുറച്ച് ദിവസമായിട്ട് ആൾക്ക് അത്രയും പൊള്ളലൊക്കെ ഏറ്റതിൻ്റെ ഭാഗമായിട്ട് ഒരു കുറച്ച് മാനസികാസ്വാസ്ഥത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്നുള്ള നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷണത്തിൽ വരുമ്പം നമ്മൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ നോക്കും. വൈദികന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇപ്പോൾ അവിടെ നിന്ന് ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, എപ്പോഴാണ് ഈ വൈദികന്റെ മൃതദേഹം പള്ളിവളപ്പിലെ കിണറ്റിൽ കണ്ടെത്തിയത്? അതുപോലെ തന്നെ വിശ്വാസികൾ പലരും പലതും പറയുന്നുണ്ട്. സഭാ നേതൃത്വത്തിൻ്റെ വിശദീകരണം കേട്ട് ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാനസിക സമ്മർദ്ദവും മറ്റും അദ്ദേഹത്തെ അലട്ടിയിരുന്നു എന്ന നിലയിലാണ്. ഏതായാലും ഈ ആത്മഹത്യയാണ് എന്ന് പോലീസ് പറയുമ്പോൾ അതിനാധാരമായ അതിലേക്ക് നയിച്ച കാരണങ്ങൾ, വൈരുദ്ധ്യങ്ങൾ പലരുടെയും വർത്തമാനത്തിൽ പലതുമുണ്ട്. അതേക്കുറിച്ച് പോലീസിന് അന്വേഷിക്കേണ്ടി വരുമല്ലോ. തീർച്ചയായും പോലീസ് സൂചിപ്പിച്ചത്, പോലീസ് ഇതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടിയത് ഇവിടെ ഒരു റബ്ബർ പുരയിലുണ്ടായ തീപിടുത്തമാണ്. അതായത് വെൽഡിങ്ങിനിടെ പെട്ടെന്ന് തീപിടിക്കുകയായിരുന്നു. അതിന് കാരണം ഇവിടെ നേരത്തെ വെടിക്കെട്ടിൻ്റെ ഭാഗമായി സൂക്ഷിച്ചിരുന്ന വെടിമരുന്നുകൾ കത്തിയാണ് അത്രയും പേർക്ക് വലിയ രീതിയിൽ പൊള്ളലേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിലേതാണ്ട് 4 പേർക്കോളം പൊള്ളലേറ്റിരുന്നു. ഒരാൾ ഇപ്പോഴും അതീവ ഗുരുതരമായ നിലയിൽ തുടരുകയാണ്. അത് അദ്ദേഹത്തെ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദങ്ങളിൽ എത്തിച്ചു എന്നതാണ് പോലീസ് തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വൈദികന്റെ മൃതദേഹം കണ്ടെത്തിയ കിണറാണ്. ഈ കിണറിനുള്ളിൽ ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് ടീം അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ എന്തെങ്കിലും തെളിവുകൾ ഇതിന്റെ കിണറിന്റെ അടിത്തട്ടിലോ മറ്റോ ഉണ്ടോ എന്ന കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് നൽകുന്ന സൂചന പ്രകാരം ഈ മൃതദേഹം പുറത്തെടുത്ത സമയത്ത് ഇദ്ദേഹം ശരീരത്തിൽ കല്ല് കെട്ടി, അതായത് വീണാൽ അത്ര ആഴമുള്ള കിണറാണ്, വീണാൽ പൊങ്ങി വരുന്ന സാഹചര്യം, ഏതെങ്കിലും തരത്തിൽ മരിക്കണമെന്ന് ഉറപ്പുവരുന്നു
വരുത്തി ശേഷം അങ്ങനെ ചാടുകയായിരുന്നു എന്നതാണ്. അത്തരത്തിലുള്ള കല്ല് കെട്ടിയ ശേഷമാണ് അദ്ദേഹം താഴേക്ക് ചാടിയത് എന്ന് അനൌദ്യോഗികമായി പോലീസ് പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഫയർഫോഴ്സ് സംഘമെത്തി ഈ കിണറിന്റെ അടിത്തട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അല്പസമയം കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്തെങ്കിലും കൂടുതൽ തെളിവുകളും മറ്റും ഉണ്ടോ എന്ന കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യക്തമാകുകയുള്ളൂ. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലാണുള്ളത്. മെഡിക്കൽ കോളേജിലേക്ക് അല്പസമയത്തുള്ളിൽ എത്തിച്ചേരും. ഇവിടെ വലിയ രീതിയിലുള്ള വിശ്വാസികളുടെ ഒരു കൂട്ടമാണ് ഉണ്ടായത്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അവർ പ്രകടിപ്പിക്കുകയുണ്ടായി. പള്ളി ഇടവകയിൽ വലിയ രീതിയിലുള്ള ശക്തമായ തന്നെ ഒരു ചേരിതിരിവ് നിലനിന്നിരുന്നതായി വിശ്വാസികൾ എടുത്തു പറയുന്നുണ്ട്. അത് പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഇവിടെ ഒരു വൈദികർ പോലും പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഒരു സമയത്തും ഉണ്ടായിരുന്നില്ല. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ട്രാൻസ്ഫർ വാങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് ഈ ഇടവകയിലെ വലിയ തർക്കങ്ങളാണെന്നാണ് വിശ്വാസികളുടെ ഒരു വിഭാഗം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ഇദ്ദേഹവും ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിരുന്നു. അത് നൽകാത്തത് അദ്ദേഹത്തിന് വലിയ മാനസിക പ്രശ്നം ഉണ്ടായെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു പള്ളി ഇടവകയിൽ ഉണ്ടായിരുന്നു. വൈദികൻ ഒരു ആത്മഹത്യയിലേക്ക് തന്നെ അതുകൊണ്ട് പോയി എന്നതാണ് ഇവർ ഒരു പോലീസ് ഉൾപ്പെടെ ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. അതാണ് ശ്രീജിത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. അതായത് ഈ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അതിൽ എന്താണ് അടിസ്ഥാനപരമായി ഇപ്പോൾ സഭാ ഭാഗത്ത് നിന്ന് നേരത്തെ സംസാരിച്ച വൈദികൻ പറഞ്ഞത് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ മാറ്റിക്കൊടുക്കാം എന്ന് പറഞ്ഞു എന്നൊക്കെയാണ്. അതേസമയം അദ്ദേഹം സ്ഥലംമാറ്റം ആവശ്യപ്പെട്ടിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം കൊണ്ട് ചെയ്തതാണ് എന്ന നിഗമനത്തിലേക്ക് സഭാവക്താവായി സംസാരിച്ച വൈദികൻ പറയുന്നു. എന്നാൽ വിശ്വാസികളിൽ ഒരു വിഭാഗം വളരെ തുറന്നു പറയുന്നു ഇവിടെ ആർക്കും പിടിച്ചു നിൽക്കാനാവില്ല, വിശ്വാസികൾ രണ്ട് തട്ടിലാണ്, അതുണ്ടാക്കുന്ന സംഘർഷം. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ അപകടം തീപിടുത്തം പൊള്ളലേറ്റു ഒരാൾക്ക്, അതിൽ മാനസിക ബുദ്ധിമുട്ട് അദ്ദേഹത്തെ അലട്ടിയിരുന്നു, ഇതെല്ലാം പറയുന്നുണ്ട്. ഇത് മൃതദേഹം കണ്ടെത്തിയത് രാവിലെയാണോ, ഇദ്ദേഹത്തെ കാണാതായത് എപ്പോഴാണ്, അതേ തുടർന്നുള്ള വ്യാപകമായ തെരച്ചിൽ, കല്ല് കെട്ടി ഒക്കെയാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞല്ലോ. ഈ പള്ളി വളപ്പിലെ കിണറിലുമാണ്. ശബ്ദം കേട്ടൊന്നും ആരും ആ ഭാഗത്തേക്കൊന്നും പോയില്ലെന്നാണോ? തീർച്ചയായും ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇദ്ദേഹത്തെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. വൈകുന്നേരത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ കാണാനില്ല എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം ഈ മുറിയിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ പള്ളി ഈ ഭാഗത്താണ് കാണുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ അദ്ദേഹം താമസിച്ചിരുന്ന മുറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളത്. ഇവിടെ ഈ ഇതിൻ്റെ മുന്നിൽ തന്നെ ചില CCTV ദൃശ്യങ്ങളുണ്ട്. അതിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോകുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. പള്ളിയുടെ ഏതാണ്ട് മുറ്റത്ത് തന്നെയാണ് ഈ കിണറും സ്ഥിതി ചെയ്യുന്നത്. അതായത് നടന്നു വന്ന് ചാടാവുന്ന രീതിയിലാണ്. ഈ കിണറിനെ സംബന്ധിച്ചും ചില പ്രത്യേകതകളുണ്ട്. കിണറിന് ഒരു ഇരുമ്പ് മൂടിയും മറ്റും ഉള്ള ഒരു കിണർ തന്നെയാണ്. ഈ ഇരുമ്പ് മൂടി മാറ്റി ആകാം ഒരു പക്ഷേ ഇതിലേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ ചാടുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. അത് ഈ തരത്തിൽ കാണും. പോലീസ് നൽകുന്ന വിവരം അങ്ങനെയാണ്. എന്തായാലും വലിയ ആഴമുള്ള കിണറാണ്. ഏതാണ്ട് നിറയെ വെള്ളമുണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഈ ചൂണ്ടിക്കാണിക്കുന്ന ചില ദുരൂഹതകൾ, ചില സംശയങ്ങൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ടാകുന്ന മനോവിഷമങ്ങൾ തന്നെയാണ്. അത് ഒരു ആത്മഹത്യയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ്. നമുക്ക് ഇവിടെ വന്നപ്പോൾ സംസാരിച്ചപ്പോൾ ഇടവകാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഒന്ന് വിശ്വാസപരമായി ഈ പള്ളിയിലെ അൾത്താരയിൽ നിന്ന് കുഴിച്ച് മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ ചില വിഷയങ്ങളുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഈ ഇടവകാംഗങ്ങൾ തമ്മിൽ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും മറ്റും ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ശരത്, അതുപോലെ തന്നെ ഇന്നലെ ഞായറാഴ്ചയാണ്, ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ള പള്ളിയാണോ അതോ മുൻപുണ്ടായിരുന്ന അതേ സ്ഥിതിയാണോ? അങ്ങനെയാണെങ്കിലും ഈ പള്ളിയിലെ മറ്റു ആളുകൾ ഉണ്ടാവില്ലേ, ഈ വൈദികൻ്റെ സഹായികളായിട്ടുള്ള ആളുകൾ, പള്ളിയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ അവിടെ ഉണ്ടാവേണ്ടതല്ലേ? അവരാരും ശ്രദ്ധിക്കാതെ പോയി എന്നൊക്കെയാണല്ലോ ഈ പറയുന്നത്. അതിന് കൃത്യമായൊരു യുക്തിപൂർവമായ മറുപടി, ഈ ഇത് അടച്ചു കിടക്കുകയായിരുന്നു, സ്വാഭാവികമായിട്ട് അദ്ദേഹം വിശ്രമിക്കുകയായിരുന്നു എന്നാണ്. 6 മണിക്കുള്ള ഒരു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അദ്ദേഹത്തെ കാണാതായപ്പോഴാണ് ഇവർ തിരക്കാൻ തുടങ്ങിയത് എന്നതാണ്. അതിനുശേഷം കാണാതായതോടുകൂടിയാണ് കൂടുതൽ വൈദികരും നാട്ടുകാരും ഒക്കെ എത്തി ഇദ്ദേഹം പുറത്തേക്ക് സഹോദരിയുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ എത്തുമെന്നുള്ള ചില വിവരങ്ങളുണ്ടായിരുന്നു. അവിടേക്ക് പോയതാണോ എന്നുള്ള അന്വേഷണം നടത്തുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ വാഹനം ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് എന്തെങ്കിലും അപകടമോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്നനുസരിച്ച് റോഡിലടക്കമുള്ള
നടത്തുന്നു, പരിശോധനകൾ നടത്തുന്നു, അവിടെയൊന്നും കാണാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെയും പരിശോധന നടത്തുകയും ഈ കിണറ്റിലുണ്ടോ എന്ന സംശയത്തെ തുടർന്ന് കിണറ്റിൽ പരിശോധന നടത്തി കിണറ്റിന്റെ ഈ ആഴങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ശരത്, ഇപ്പോൾ അയർക്കുന്നത്തെ പള്ളിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്താണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. കരിപ്പൂർ വിമാനത്താവളം വഴി ചാർട്ടേഡ് വിമാനങ്ങളിൽ സ്വർണ്ണക്കടത്തിന് ശ്രമം. 7 പേരെ കസ്റ്റംസ് ഇന്റലിജൻസ് പിടികൂടി. 2.5 കിലോ സ്വർണം ഇവരിൽ നിന്ന് കണ്ടെത്തി. CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, സ്വർണ്ണക്കടത്തിന് പുതിയ വഴികൾ കണ്ടെത്തുകയാണ്. കോവിഡ് കാലത്തിന് ശേഷം ഇങ്ങനെയും ചില സാധ്യതകളുണ്ടെന്ന് കണ്ടെത്തിയവരാരാണ്? അതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തോടുകൂടിയാണോ ഈ ശ്രമത്തെ കസ്റ്റംസ് ഇന്റലിജൻസ് കാണുന്നത്? ശരത്, കോവിഡ് കാലത്ത് ചാർട്ടർ വിമാനങ്ങളാണ് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് എത്തുന്നത്. ഇതാദ്യമായാണ് ഇത്രയും അധികം ഒരു സംഖ്യയിൽ സ്വർണം കടത്താനുള്ള ശ്രമം കരിപ്പൂർ വിമാനത്താവളം വഴി ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കുന്നത്. 2 വിമാനങ്ങളിലായി വന്ന 4 പേരിൽ നിന്നാണ് ഇപ്പോൾ 2.21 കിലോഗ്രാം സ്വർണം, 81 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് ഇതെന്നാണ് പറയുന്നത് പിടിച്ചെടുത്തത്. ഇവർ സ്വർണം മിശ്രിതമായി അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചവരാണ്. നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇതിൽ ഒരു വിമാനം വന്നത് ദുബായിൽ നിന്നാണ്. ഫ്ലൈ ദുബായിയുടെ വിമാനമാണ് ഒന്ന്. മറ്റൊന്ന് എയർ അറേബ്യയുടെ, ഷാർജയിൽ നിന്ന് എയർ അറേബ്യയുടെ വിമാനം. 4 യാത്രക്കാരുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ഇതിൽ തലശ്ശേരി സ്വദേശികളായ 2 പേരുണ്ട്, നഫീസുദ്ദീനിൽ ഫഹദിൻ, അതുപോലെ പാനൂർ സ്വദേശിയായ ബഷീർ. ഇവരിൽ നിന്നും അതുപോലെ തന്നെ മലപ്പുറം സ്വദേശിയായ ജിത്തു, ഇങ്ങനെ 4 പേരിൽ നിന്നാണ് ഇപ്പോൾ ഈ സ്വർണം 2.21 കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത് നേരത്തെ ഈ കോവിഡിന് മുമ്പ് കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ തന്നെ സ്വർണം കടത്തുകയും അത് പിടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ചാർട്ടർ വിമാനങ്ങൾ വന്നു തുടങ്ങിയതിന് ശേഷം ആദ്യമായാണ് ഇത്രയും വലിയ അളവിൽ, വലിയ തോതിൽ സ്വർണം പിടിച്ചെടുക്കുന്നത്. ഈ വിമാനങ്ങൾ ഇന്നലെ രാത്രി ആണ് എത്തിയത്. ഇതിൽ നിന്ന് ലഭ്യമായ ഈ വിമാനം ചാർട്ടേഡ് ഫ്ലൈറ്റ് ആരാണ് സംഘടിപ്പിച്ചത്, ഒരുക്കിയത്, അത്തരം വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? സംഘടനകളാണ്, പക്ഷെ നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഇത് ആരുടെ ചാർട്ടർ ഫ്ലൈറ്റ് ആണെന്നുള്ള കാര്യത്തിൽ ചില അവ്യക്തതകൾ നമുക്ക് ഇപ്പോൾ തുടരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചാർട്ടർ ചെയ്ത വിമാനങ്ങളുടെ സംഘടനകളെ കുറിച്ച് നമുക്ക് ഏറെ വേഗത്തിൽ തന്നെ കൃത്യമായ വിവരങ്ങൾ നൽകാൻ സാധിക്കും. തീർച്ചയായും അതൊന്നും പുറത്തു വരാതിരിക്കുന്ന കാര്യങ്ങളുമല്ല. അത്രമേൽ ആസൂത്രണം ചെയ്ത് ആളുകളെ ഈ കോവിഡ് കാലത്ത് നാട്ടിലെത്തിക്കാൻ പരിശ്രമിക്കുന്നതിനിടയിലൂടെയാണ് സ്വർണ്ണക്കടത്തുകൂടി ആയിക്കളയാം എന്ന നിലയിൽ എന്ന് കരുതാവുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഫിജേറയിലെ പൊതുപ്രവർത്തകൻ KC അബൂബക്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ അബൂബക്കർ, ഏതായാലും ഈ കസ്റ്റംസ് ഇന്റലിജൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തേക്ക് വിവരങ്ങൾ വരുന്നില്ല എന്നുള്ളതല്ലേ ഉള്ളൂ. ആരാണ് ഈ വിമാനങ്ങൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്, ഇതിലെ യാത്രക്കാരാരാണ്, ഇവരുമായി ബന്ധപ്പെട്ട മറ്റ് ഈ സ്വർണ്ണക്കടത്തിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കൃത്യമായി ഇതിൻ്റെ കാരിയേഴ്സുമായി ബന്ധപ്പെട്ട് വന്ന വഴി ഇതെല്ലാം കണ്ടെത്താവുന്നതേ ഉള്ളൂ. കണ്ടെത്താൻ പറ്റാത്തതല്ല, കുറെ കൂടി വ്യക്തമായി പുറത്തു വരാവുന്നതുമാണ്. അനുമോദ്, ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഷാർജയിൽ സാമൂഹ്യ പ്രവർത്തകനായ ബിജു സോമൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ബിജു സോമൻ, ഇതുപോലൊരു കാലത്ത് പരമാവധി പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനിടയിലൂടെയും സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്ന ഏറ്റവും മോശപ്പെട്ട വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അത്തരമൊരു സംഭവം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഇനിയാണ് അങ്ങോട്ട് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വരാനിരിക്കുന്നത്? അതെ, ഇത് തികച്ചും ഒരു ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടായതെന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാര്യം കുറച്ചധികം ആളുകളെ, എങ്ങനെയെങ്കിലും കഷ്ടപ്പെടുന്ന ആളുകളെ നാട്ടിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത സാമൂഹിക സംഘടനകൾ വളരെയധികം ഗൾഫിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനം എല്ലാം യഥാർത്ഥത്തിൽ ആ ഒരു രീതിയിൽ കാണാതെ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പൊക്കെ നടത്തുന്ന ആളുകളെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ നിയമ നടപടികളാണ് ഇതിനൊക്കെ സ്വീകരിക്കാനുള്ളത്. അപ്പൊ കുറച്ചധികം ഇപ്പോ ഇവിടെ കാണുന്നത് എല്ലാ സംഘടനകളും, അതായത് ചെറിയ സംഘടനകൾ പോലും നാട്ടിലേക്ക് ആളുകളെ എത്തിക്കാനായിട്ട് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ അതിലെ പുറകെ പോകുന്നുണ്ട്, അത് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്.
അപ്പൊ അതിനകത്തൊക്കെ ഇങ്ങനെയുള്ള കുൽസിത താല്പര്യമായിട്ടുള്ള ആളുകളെ എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം, ഇതൊരു ഗ്യാങ് ഒരു സംഘടിതമായിട്ടുള്ള ഒരു ശ്രമമായിട്ട് ഇതിനെ കാണണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കൃത്യമായി നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരണം, കൃത്യമായ നിയമ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കണം. ഇത് ചാർട്ടർ ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളതും കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. കുറച്ചധികം ഫ്ലൈറ്റുകൾ ചാർട്ടർ ചെയ്യും. അപ്പൊ ഈ സംഘടനകൾക്ക് തന്നെ അക്കാര്യങ്ങൾ പൊതുസമൂഹമായി അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ, ഈ സംഘടനകൾ ചെയ്യുന്ന ശരിയായ കാര്യത്തെ പോലും അപകീർത്തിപ്പെടുത്തുന്ന ആളുകൾ, അതിനെ ബോധപൂർവം ദുരുപയോഗിക്കുന്നവർ, ഈ സ്വർണ്ണക്കടത്തിന് ഉപയോഗിക്കുന്ന സ്ഥിരം കാരിയേഴ്സ് ഒക്കെ തന്നെയാവും ഈ തരത്തിലേക്കൊക്കെ ഈ സാഹചര്യങ്ങളെ ഉപയോഗിച്ചും കടന്നു വരാം, വലിയ ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല, നല്ല സമയമാണ് എന്ന നിലയിൽ ആ വലിയ സംഘം ഉണർന്നു പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ സംഘടനകൾ, ഇതിനുവേണ്ടി സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സംഘടനകൾക്ക് ഇതൊരു പാഠമാവണ്ടേ? അവർ കുറെ കൂടി ജാഗ്രതയോടുകൂടി ഇതിന്റെ വിവരങ്ങൾ പൊതുസമൂഹവുമായി പങ്കുവെക്കണ്ടേ? നോക്കൂ, ഇവിടെ നമ്മളിത് ചെയ്യുമ്പോൾ ഇതൊരു വലിയൊരു ഒരു പ്രവൃത്തിയാണ്. നമ്മൾ ഈ ഒരു ചാർട്ടർ ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ കുറെ അധികം നൂലാമാലകൾ ഇതിന് പിന്നിലുണ്ട്. ഇതെല്ലാം തരണം ചെയ്തതിന് ശേഷമാണ് ഒരു ഫ്ലൈറ്റിന്റെ ചാർട്ടർ കിട്ടുന്ന ഏതാണ്ട് 24 മണിക്കൂറിന് മുന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതിനുള്ള പെർമിഷൻ, അതായത് മുഴുവൻ പെർമിഷനും കൊടുക്കുന്നത് വെറും 24 മണിക്കൂർ മുന്നെയാണ്. ആ 24 മണിക്കൂറിന് മുന്നേ കൊടുക്കുന്നതിനിടയിൽ ഇതെല്ലാം നോക്കി നമ്മൾ പരിശോധനയൊക്കെ നടത്തിയിട്ടൊക്കെ തന്നെയാണ് കൂടുതലും സംഘടനകൾ ആളുകളെ വിടുന്നത്. ഇതിനെല്ലാം യഥാർത്ഥത്തിൽ തുരങ്കം വയ്ക്കുന്ന പ്രവൃത്തിയാണ് ഇങ്ങനെയുള്ള തൽപര കക്ഷികൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് സങ്കടകരമായ അവസ്ഥ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അനുമതി പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ലേ ബിജു സോമൻ? തീർച്ചയായും തീർച്ചയായും. ഇത് യഥാർത്ഥത്തിൽ കോൺസുലേറ്റും എംബസികളും ഒക്കെ പറയുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഗർഭിണികളായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള, അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയിട്ടുള്ള 5-6 മാസമായിട്ട് വിസിറ്റ് വിസയിൽ വന്ന് കുടുങ്ങിപ്പോയിട്ടുള്ള ആളുകൾ, നിങ്ങൾക്കറിയാം ഇവിടെ ഒരാൾക്ക് ഒരു ദിവസം ഒരു മാസം തങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം അതിന്റെ വാടകയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു 10-20,000 രൂപ ചെലവുണ്ട് ഒരാൾക്ക്. അപ്പൊ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കയറി പോവുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പല ആളുകളും പല സംഘടനകളെ ഒക്കെ സമീപിക്കുന്നത്. അപ്പൊ ആ സമീപിക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും നാട്ടിൽ എത്തിയാൽ മതി എന്നുള്ള പറഞ്ഞിട്ടാണ് സംഘടനകളും ഇവരെയൊക്കെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം നടത്തുന്നത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെയുള്ള തൽപര കക്ഷികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദനാജനകമാണ്. തീർച്ചയായും അത് തുടക്കത്തിലെ തന്നെ അവസാനിപ്പിക്കേണ്ടതാണ്. ഈ സംഘടനകൾ അവർ വഴി വരുന്ന ആളുകൾ, അവരുടെ പശ്ചാത്തലം, അവർക്ക് ഈ സംഘടനകൾക്ക് അത് കുറെ കൂടി ജാഗ്രതയോടുകൂടി വിലയിരുത്താവുന്നതാണ്, പരിശോധിക്കേണ്ടതാണ്. ആ നിലയിൽ പല തരത്തിലുള്ള ശുപാർശകളിലൂടെയും ഒക്കെ കടന്നു വരുന്ന ആളുകളാകാം ഈ തരത്തിലേക്കൊക്കെ മാറുന്നത്. അതുകൊണ്ട് സംഘടനകൾ അത് വളരെ ഗൗരവത്തോടുകൂടി ആദ്യ അനുഭവത്തിൽ നിന്ന് തന്നെ വേണ്ട തിരുത്തൽ വരുത്തിയില്ല എങ്കിൽ അത് പ്രവാസികളുടെ നാട്ടിലേക്കുള്ള വരവിനെ പോലും ബാധിക്കും എന്ന നിലയിലുള്ള ആശങ്ക. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നിന്നാണ് ഇത്തരം ഒരു കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത് പിടികൂടിയത് എന്ന വിവരം സാമൂഹ്യ പ്രവർത്തകരെയും പ്രവാസികളായ സാമൂഹ്യ പ്രവർത്തകരെയും ഇത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇടവേള, ജാഗ്രത വേണം. സമൂഹവ്യാപന ആശങ്കയെ തുടർന്ന് തിരുവനന്തപുരത്ത് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ സ്രവ പരിശോധന ആരംഭിച്ചു. ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യം തീരുമാനിക്കാൻ ജനപ്രതിനിധികളുടെ യോഗം ചേരുകയാണ്. അതിനിടെ തിരുവനന്തപുരം SAP ക്യാമ്പിലെ 20 പോലീസുകാരെ നിരീക്ഷണത്തിലാക്കി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, നേരത്തെ നമ്മൾ കാസർഗോഡും അതുപോലെ കണ്ണൂരുമൊക്കെ കർശന നടപടികൾ കണ്ടതാണ്. മൂന്നാം ഘട്ടത്തിൽ അത് തൃശ്ശൂരും ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലൊക്കെ വളരെ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുകയാണോ ഈ ജാഗ്രതാ പ്രതിരോധ പരിപാടികൾ? നിലവിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം, മണക്കാട്, ആറ്റുകാൽ, കാനടി തുടങ്ങിയ മേഖലകളിലെ 5 റോഡുകൾ പൂർണ്ണമായി അടച്ചുകൊണ്ട് അതൊരു മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റി. കാരണം ആ പ്രദേശത്താണ് 4 പേർക്ക് കഴിഞ്ഞ ദിവസം സമ്പർക്കത്തിലൂടെ രോഗം ബാധിക്കുകയും ഇത് എവിടെ നിന്നാണ് രോഗത്തിന്റെ ഉറവിടമെന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഇതിനാണ് ഇപ്പോൾ ആ ഒരു മേഖല ഈ രീതിയിൽ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രതിരോധ നടപടികൾ നടത്തുന്നത്. കൂടാതെ ഇതോടൊപ്പം ഈ പ്രദേശത്തിൽ ഇവരുമായി രോഗികളുമായി സമ്പർക്കത്തിലുള്ളവരുടെ സ്രവ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ
ഈ മേഖലകളിൽ സർവേ നടത്തി ഈ പ്രദേശത്ത് മറ്റാർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ, ഒരുപക്ഷെ ഇവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ സ്രവവും ശേഖരിക്കും. ആ രീതിയിലാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇതോടൊപ്പം ഇന്ന് തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ ജനപ്രതിനിധികളെ എംഎൽഎമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ യോഗ നടപടിക്ക് ശേഷമായിരിക്കും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമോ എന്ന കാര്യം തീരുമാനിക്കും. സ്വാഭാവികമായി തിരുവനന്തപുരം ജില്ലയുടെ കാര്യം കുറച്ച് ആശങ്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. ഉച്ചയ്ക്ക് 2 മണിക്ക് കോർപ്പറേഷൻ യോഗവും വിളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കോർപ്പറേഷനിലെ ചില മേഖല ചില വാർഡുകൾ അടക്കം പൂർണ്ണമായി കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് മാറ്റണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഈ യോഗത്തിൽ തീരുമാനമെടുക്കും. തൃശൂരിൽ കോവിഡ് സ്ഥിരീകരിച്ച ആരോഗ്യവകുപ്പ് ജീവനക്കാരി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിച്ചു. ഈ മാസം 15 മന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥയ്ക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മുൻകരുതൽ എന്ന നിലയിലാണ് നിരീക്ഷണത്തിൽ പോയതെന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. കോർപ്പറേഷൻ മേയറും ഞാനും കൂടി പങ്കെടുത്തൊരു മീറ്റിംഗാണ്. അപ്പൊ ആ മീറ്റിംഗിൽ ഈ പങ്കെടുത്തിരുന്ന ഒരു ആരോഗ്യ സൂപ്പർവൈസറാണ് അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ. അവര് ഇന്ന് പോസിറ്റീവായി എന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി എന്നെ DMO വിളിച്ചിരുന്നു. അപ്പൊ അവരുടെ കോണ്ടാക്ട് ലിസ്റ്റില് ലോ റിസ്ക് കോണ്ടാക്ട് ആണെങ്കിൽ പോലും ഇന്ന് അവർ ബോർഡ് കൂടിയിട്ടാണ് തീരുമാനിക്കാൻ പോകുന്നത്. പക്ഷെ ഞാനതിനു മുമ്പ് ഞാൻ സ്വയം നിരീക്ഷണത്തിലേക്ക് വന്നിരിക്കുന്ന രാത്രിയുടെ എന്റെ വീട്ടില് സ്വയം നിരീക്ഷണത്തിലിരിക്കാൻ തീരുമാനിച്ചതാണ്. നമുക്ക് ആ കോണ്ടാക്ട് ലിസ്റ്റ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ. എത്ര ദിവസം വേണം എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. മെഡിക്കൽ ബോർഡാണ് തീരുമാനിക്കുന്നത്. മേയർ ഉൾപ്പെടെ കൂടുതൽ പേർ നിരീക്ഷണത്തിൽ പോകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മെഡിക്കൽ ബോർഡ് അല്പസമയത്തിനകം യോഗം ചേരും. കോവിഡ് ബാധയിൽ കേരളം സമൂഹ വ്യാപനത്തിലേക്ക് പോയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. കണക്കുകൾ പ്രതീക്ഷിച്ചതാണ്. സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ കുറയുന്നു എന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഒരു വലിയ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡിലേക്കോ അങ്ങനെ പോയിട്ടില്ല എന്ന് കാണുന്നതിൽ നമുക്ക് ആശ്വാസമുണ്ട്. എന്നാൽ ഏത് നിമിഷവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പത്രസമ്മേളനങ്ങളിൽ ഒരുപക്ഷെ ഇത് സമൂഹ വ്യാപനത്തിനിടയാകും. അങ്ങനെ ഇടയാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ വളരെ ശക്തമായിട്ട് നാം പാലിക്കണം. May 4 മുൻപുണ്ടായിരുന്ന കേസുകളിൽ 30%+ ഈ പകർച്ച വഴി ഉണ്ടായിട്ടുള്ള കേസുകളായിരുന്നു. വെള്ളിത്തിരയിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാകാൻ ഒരുങ്ങി പൃഥ്വിരാജ്. ആഷിഖബു സംവിധാനം ചെയ്യുന്ന ചിത്രം അടുത്ത വർഷം മലബാർ വിപ്ലവ ചരിത്രത്തിന്റെ 100-ാം വാർഷിക ദിനത്തിൽ ചിത്രീകരണം ആരംഭിക്കും. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത് മലയാള രാജ്യം എന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ച ചരിത്ര പുരുഷന്റെ കഥ പറയുന്ന ചിത്രത്തിന് വാര്യംകുന്നൻ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിലൂടെ പൃഥ്വിരാജാണ് ചിത്രം അനൗൺസ് ചെയ്തത്. കൊല്ലം SN College സുവർണ ജൂബിലി ഫണ്ട് അഴിമതിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരായ കുറ്റപത്രം 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന് ഹൈക്കോടതി. ചോദ്യം ചെയ്യൽ ഉടൻ പൂർത്തിയാക്കാൻ കോടതി ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടു. അന്വേഷണം ഇനിയും നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്നും കോടതി പറഞ്ഞു.